ഹായ് ഫ്രണ്ട്സ്, സിനിമകളിലെ ചില ഉടായ്പകളാണ് ഇന്ന് ഞാൻ പറയുന്ന വിഷയം കേട്ടോ. തട്ടിപ്പും വെട്ടിപ്പും ഒന്നും സിനിമയ്ക്ക് പുത്തരിയല്ല. എന്നാൽ നമ്മൾ പ്രേക്ഷകർ അതിനോട് എങ്ങനെ പ്രതികരിക്കണം എന്നതാണ് ചോദ്യം. എന്തു കാണിച്ചാലും നമ്മളെല്ലാം ആസ്വദിക്കാൻ ചെന്നുകയറുമെന്നാണ് ഇവരുടെ ധാരണ. എങ്കിൽ അത് തിരുത്തി കൊടുക്കേണ്ടേ? സമയം അതിക്രമിച്ചില്ലേ? ഒരു ഉദാഹരണം പറയാം. ഭാഷ ഏതെന്ന് കാര്യമാക്കുന്നില്ല. ഏത് സിനിമാ മേഖലയിലും നടക്കാനിടയുള്ള ഒരു സംഭവമാണിത്. ജിഗര്തണ്ട എന്ന സിനിമയ്ക്ക് ദേശീയ അവാർഡ് കിട്ടിയ നടനാണ് ബോബി സിംഹ. അങ്ങേര് ചെയ്ത പല ക്യാരക്ടറുകൾ മനസ്സിൽ ജീവനോടെ നിൽക്കുന്നുമുണ്ട്. അതുകൊണ്ടാണ് മൂപ്പരുടെ ചിത്രം ഒരു പുതിയ സിനിമയുടെ പോസ്റ്ററിൽ കാണുമ്പോൾ മുന്നും പിന്നും നോക്കാതെ പാഞ്ഞു കയറുന്നത്. അതേക്കുറിച്ച് കൂടുതൽ ചികഞ്ഞു നോക്കാനും വായിക്കാനും ഒന്നും നിന്നില്ല എന്നതാണ് നമ്മുടെ തെറ്റ്. അങ്ങനെ സംഭവിച്ച ദുരന്തമാണ് അഗ്നിപുത്രി എന്ന സിനിമ. അഗ്നിപുത്രി എന്ന പോസ്റ്ററും ബോബി സിംഹയുടെ തലയും കണ്ടപ്പോൾ അത് പുതിയ സിനിമയാണോ എന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കുകയേ ചെയ്തുള്ളൂ. അത് ഓക്കെ ആയിരുന്നു. വിക്കി പേജ് ഒക്കെയുണ്ട്. 2019 പൊളിറ്റിക്കൽ ത്രില്ലർ ഡ്രാമ എന്നൊക്കെ കാണുന്നുണ്ട്. സസ്പെൻസ് പൊളിയണ്ട എന്ന് കരുതി കൂടിയാണ് കൂടുതൽ വായിക്കാതിരുന്നത്. പക്ഷെ സിനിമയിലുടനീളം സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നി. ബോബി സിംഹ സംസാരിക്കുന്നത് സ്വന്തം ശബ്ദത്തിലല്ല, ഡാനിയൽ ബാലാജിയോ മറ്റു ആണ് ഡബ് ചെയ്തിരിക്കുന്നത്. മൊഴിമാറ്റ സിനിമയാണോ എന്ന് നോക്കിയപ്പോൾ അതല്ല താനും. സിനിമ മുന്നോട്ട് പോകുമ്പോൾ പിന്നെയും എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നു. പല സീനുകളിലും ബോബിക്ക് പകരം ഡ്യൂപ്പുകളാണ്, മോർഫിങ്ങുമുണ്ട് വേണ്ടത്ര. പിന്നെ നോക്കിയപ്പോഴാ മനസ്സിലായത് ഈ സിനിമ റിലീസ് ചെയ്യാതിരിക്കാൻ സിംഹ കോയമ്പത്തൂർ കോടതിയിൽ പോയിട്ടുണ്ട്. പറഞ്ഞിരിക്കുന്ന ന്യായം കറക്റ്റാണ്. അഗ്നിദേവ് എന്ന പേരിൽ തന്നോട് പറഞ്ഞ സ്ക്രിപ്റ്റൊന്നുമല്ല സംവിധായകർ പകർത്തി വെച്ചിരിക്കുന്നത്. താൻ ഇതിൽ മുഴുവൻ അഭിനയിക്കാൻ തയ്യാറായിട്ടുമില്ല. അഗ്നി v/s ദേവ് എന്ന് പേര് മാറ്റി തട്ടിക്കൂട്ടിയിരിക്കുന്നത് മുഴുവനാകാത്ത വേർഷനാണ്. തൽക്കാലത്തേക്ക് കോടതി സിംഹയ്ക്ക് ഒരു അനുകൂല വിധി കൊടുത്തുവെങ്കിലും നിർമ്മാതാക്കൾ അതിൽ കയറി വെട്ടി എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ടാണല്ലോ തിയേറ്ററിൽ ഇന്ന് ഇതുകൂടി സഹിക്കേണ്ടി വന്നത്. സിനിമ ഇൻഡസ്ട്രിയിൽ ബോബി മാത്രമല്ല, പലരും ഇത്തരം പീഡനങ്ങൾ സഹിക്കുന്നുണ്ട്. ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ നമ്മൾ പ്രേക്ഷകരുടെ പിന്തുണ ശരിക്കും നല്ലതിനും വേണ്ടിയാവട്ടെ. മികച്ച സിനിമകൾ പ്രേക്ഷകരുടെ അവകാശമാണ്. അല്ലാതെ തട്ടിക്കൂട്ടുകൾ സഹിക്കാൻ ഇത് അന്ധകാലമല്ല സാർ എന്നുകൂടി പറയാം. നമുക്ക് നെറുകെട്ട സിനിമകളെ പുറന്തള്ളാം, നല്ല സിനിമകളെ ആസ്വദിക്കാം. ജോയിൻ ചെയ്യൂ മൂവി മലയാളം വാട്സ്ആപ്പ്. ഇത്തരം സോഷ്യൽ മീഡിയ പരസ്യങ്ങൾ ചെയ്യുന്നതിനായി ഫസ്റ്റ് ഡ്രിങ്ക് മീഡിയയുമായി ബന്ധപ്പെടുക. കോൺടാക്ട് 9400757133 അല്ലെങ്കിൽ 9400074214.